ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ ധ്യാന വിഷയമായി നാം എടുക്കുന്നത് പരിശുദ്ധാത്മാവും മാതാവും എന്നുള്ളതാണ്. എപ്രകാരമാണ് മാതാവും പരിശുദ്ധാത്മാവും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് അല്പമായി ധ്യാനിക്കും. രണ്ടാം സ്പതികം കൗൺസിലിൻ്റെ വീക്ഷണമനുസരിച്ച് മാതാവ് പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂജ്യ ആലയമാണ്. സഭയിലെ ആദിമ പിതാക്കന്മാർ മാതാവിനെയും പരിശുദ്ധാത്മാവിനെയും കൂട്ടിച്ചേർത്ത് വളരെ നല്ല സ്വപ്നങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആത്മാവിൻ്റെ ഇരിപ്പിടം, ആത്മാവിൻ്റെ ആലയം, ആത്മാവിൻ്റെ സക്രാരി, ആത്മാവിൻ്റെ പണിപ്പുര, ആത്മാവിൻ്റെ മധുബഹ എന്നൊക്കെ പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ മാതാവിനെ വിളിച്ചിരുന്നു. എന്നാൽ ആത്മാവിൻ്റെ മണവാട്ടി എന്ന ഒരു സംജ്ഞ സഭാപിതാക്കന്മാരിലൊരാളായ റോദൻസിയസ് എന്ന വിശുദ്ധനാണ് ആദ്യമായി നൽകുന്നത്. ഈ സവിശേഷത പിന്നീട് അയ്യോ 13 മാർബാബായും 12 ബിയൂസ് മാർബാബായും ഉപയോഗിക്കുന്നതായി നാം കാണുന്നുണ്ട്. എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവ് മാതാവിൽ പ്രവർത്തിച്ചത്? മാലാഖായുടെ അഭിവാദത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ലൂക്കാസ് സുവിശേഷകൻ്റെ പ്രതിപാദനമനുസരിച്ച് കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ് മാലാഖ മാതാവിനെ അഭിസംബോധന ചെയ്യുന്നത്. കൃപ നിറഞ്ഞവൾ എന്ന് പറയുമ്പോൾ വേറെ കറകളൊന്നുമില്ലാത്ത അവസ്ഥ എന്ന സൂചന ലഭിക്കുന്നു. വിശുദ്ധീകരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ആദത്തിൻ്റെ പരമ്പരയിൽ ജനിച്ചവളെന്ന നിലയിൽ ജന്മഭാവം ഉണ്ടാകേണ്ടവളായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ആദിയിലെ മാതാവിനെ ജന്മഭാവത്തിൻ്റെ കറയേറ്റാത്തവളായി വിശുദ്ധീകരിച്ചു എന്ന് സാരം. മണവാട്ടി അവികലയാണ് എന്ന് ഉത്തമഗീതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മണവാളൻ കാണുന്നതായിട്ടാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. 4:7 തിരുവചനത്തിൽ മാക്കുള നോണസ്തിൻ്റെ നിന്നിൽ കറകളില്ല. ഈ രീതിയിൽ അവികലമായ ജന്മം പ്രാപിച്ചവൾ ദൈവമാതാവായി ഭവിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ. ഇതിന് നിന്റെ ശക്തി നിന്നിൽ വന്ന് ആവസിക്കും. നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്നറിയപ്പെടും. ലൂക്കാസ് സുവിശേഷൻ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വപ്നത്തിൽ ജോസഫിനോട്, വിശുദ്ധ യോസേപ്പിതാവിനോട് മാലാഖ പറയുന്ന എന്താണ്, സംസാരിക്കുന്ന എന്താണ്? മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കണ്ട എന്നാണ്. അവളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലുള്ള ശിശുവാണ് എന്ന് ആണ് സൂചന. ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൾ എലിസബത്തിനെ സന്ദർശിക്കാനായി പോയി. അവളുടെ സാന്നിധ്യത്തിൽ ചാർച്ചക്കാരി എലിസബത്തും കുഞ്ഞും ആത്മാവിൽ പൂരിതരായി. ഈ പരിശുദ്ധാത്മാവിൽ ജീവിച്ച പരിശുദ്ധ കന്യക, അവൾ വചനബദ്ധമായ ജീവിതമാണ് നയിച്ചത്. പരസ്യ ജീവിതത്തിൽ ഈശോ ഇത് എടുത്തു കാണിക്കുകയാണ്. ആരാണെൻ്റെ അമ്മ എന്ന ചോദ്യത്തിന് വചനത്തിൽ വിശ്വസിക്കുന്ന, വചനം ജീവിക്കുന്നവർ എന്ന് ഈശോ ഉത്തരം പറഞ്ഞുകൊണ്ട് മാതാവിനെ ശ്ലാഘിക്കുന്ന രംഗം. പരിശുദ്ധാത്മാവിൽ കുരിശിൻ്റെ ചൂട്ടിൽ നിന്നുകൊണ്ട് ഹൃദയത്തിലൂടെ തുളച്ചു കയറുന്ന വാള് എന്ന പ്രവചനം പൂർത്തിയാക്കിക്കൊണ്ട് വേദനയേറുന്ന, വേദന പേറുന്ന അമ്മയെ നമ്മൾ പരിചയപ്പെടും. ഈ അമ്മ പരിശുദ്ധാത്മാവിൽ ആവസിച്ചവൾ പരിശുദ്ധാത്മാവിനെ നിറയാൻ വേണ്ടി വീണ്ടും പെന്തക്കോസ്തായിൽ ശിഷ്യന്മാരോടൊപ്പം കാത്തിരിക്കുന്നു. സഭ ജന്മമെടുക്കുമ്പോൾ അവളും ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവും ഈ അമ്മാതാവും നമുക്ക് മധ്യസ്ഥരാണ്. നെടുവീർപ്പുള്ളണത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു. നമുക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ മാതാവും മധ്യസ്ഥം വഹിക്കുന്നു. അതിനാൽ മണവാട്ടിയുടെയും ആത്മാവിൻ്റെ ക്ഷണം വെളിവെളുപ്പസ്തുതി പറയുന്ന പോലെ നമുക്ക് കേൾക്കാം. വരിക, ജീവജലം സൗജന്യമായി സ്വീകരിക്കുക. ഈ നോമ്പുകാലത്ത് നമുക്കും പ്രാർത്ഥിക്കാം ജീവജലം സമൃദ്ധമായി സ്വീകരിച്ചുകൊണ്ട് വളരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.